നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റഷ്യ യൂറോപ്പിൻ പ്രകൃതി വാതകം നൽകുന്ന പൈപ്പുകളിലൊന്ന് ഉക്രൈൻ പൂട്ടി. വാതകം മറ്റൊരു പൈപ്പിലേക്ക് വഴിതിരിച്ചുവിട്ട് യൂറോപ്പിലേക്കുള്ള വിതരണം തടസ്സപ്പെടുത്തില്ലെന്നാണ് ഉക്രൈൻ അറിയിച്ചത്. ഫെബ്രുവരിയിൽ റഷ്യ ആക്രമണം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഉക്രൈൻ ഇത്തരമൊരു നടപടിക്ക് മുതിരുന്നത്. സൊക്രാനിവ പൈപ്പ് ലൈൻ റൂട്ടിലെ ഹബ്ബാണ് ഉക്രൈൻ അധികൃതർ പൂട്ടിയത്. എന്നാൽ സുഷ്ത ഹബ്ബ് വഴി യൂറോപ്പിലേക്കുള്ള വാതക വിതരണം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഉക്രൈന്റെ നടപടി യൂറോപ്പിനുണ്ടാക്കുന്ന ആഘാതം വ്യക്തമല്ല, വാതകം ലഭിക്കുന്നതിൽ തടസ്സമുണ്ടായിട്ടില്ലെന്നാണ് ജർമ്മനി അറിയിച്ചത്. യൂറോപ്പിന്റെ വാതക ഇറക്കുമതിയിൽ 40% റഷ്യയിൽ നിന്നാണ്. ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. റഷ്യയിൽ നിന്നുള്ള വാതക എണ്ണ കൽക്കരി ഇറക്കുമതി ക്രമേണ കുറയ്ക്കാൻ യൂറോപ്യൻ യൂണിയൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഉക്രൈനിലെ യുദ്ധകാല സമ്മർദ്ദം മൂലം മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഉക്രൈനിലെ നിരവധി ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കടുത്ത സമ്മർദ്ദം. ഗർഭിണികളിൽ ഉത്കണ്ഠയും സമ്മർദ്ദവും പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എയർ റെയ്ഡ് സൈറണുകൾ മുഴങ്ങുന്നത് പതിവായതോടെ ഉക്രൈൻ നഗരങ്ങൾ ഇപ്പോഴും താരതമ്യേന സുരക്ഷിതത്വം ഇല്ലാതാവുകയാണ്. ഉക്രൈന്റെ ആദ്യ പ്രസിഡന്റ് ലിയോണിഡ് ക്രാവ്ചുക് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. 1991 രണ്ടാമത്തെ വലിയ സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി ക്രാവ്ചുക് ചുമതലയേൽക്കുന്നത്. തുടർന്ന് മോസ്കോയിൽ നിന്ന് ഉക്രൈനെ സ്വതന്ത്രമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ തകർച്ചയിലും പ്രധാന പേരുകാരിൽ ഒരുവനായി. ലോകത്തിലെ ഏറ്റവും വലിയ കാർ വിപണിയും ജർമ്മൻ നിർമ്മാതാക്കളുടെ ഒരു പ്രധാന വിൽപ്പന വിപണിയുമായ ചൈനയിൽ ഏപ്രിലിലെ വിൽപ്പന 2 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിതരണ ശൃംഖല ഉണ്ടായിരുന്നിട്ടും കയറ്റുമതിക്കായി നിശ്ചയിച്ചിരിക്കുന്ന വാഹനങ്ങളുടെ കാത്തിരിപ്പ് തുടരുകയാണ്. കൊറോണ, യുദ്ധം, വിലക്കയറ്റം, ഇതെല്ലാം തന്നെ കാർ വിപണിയെ തകർത്തിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ചൈനയിൽ വിറ്റത് 1.04 ദശലക്ഷം കാറുകളാണ്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് 35.5% കുറവാണിത്. ചൈനീസ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നതനുസരിച്ച് 2020 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണിത്. ചിപ്പുകളുടെയും വയർ ഹാർനസുകളുടെയും മറ്റും വിഭവങ്ങളുടെയും അഭാവം വ്യവസായത്തെ ഭാരപ്പെടുത്തുകയാണ്. വിൽപ്പന കുറഞ്ഞതിന്റെ മറ്റൊരു കാരണം പകർച്ചവ്യാധിയാണ്. ദശലക്ഷക്കണക്കിന് ചൈനക്കാർ ലോക്ക്ഡൌണിലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വടക്ക് കിഴക്ക് ആഭ്യന്തര വാഹന വ്യവസായത്തിന്റെ കേന്ദ്രം കൂടാതെ നിരവധി വിദേശ കമ്പനികൾ എല്ലാം തന്നെ പൂട്ടിപ്പോയിരിക്കുകയാണ്. യൂറോപ്പിലെ വിമാനങ്ങളിൽ കോവിഡ് ഫേസ് മാസ്ക് നിയമം ലഘൂകരിച്ചതോടെ EU സോണിൽ തിങ്കളാഴ്ച മുതൽ വിമാനങ്ങളിൽ മാസ്ക് നിർബന്ധമല്ലാതാക്കി. യാത്രക്കാരായി പറക്കുന്ന ഏതൊരാളും ഭാവിയിൽ ഇനി മാസ്ക് ധരിക്കേണ്ടതില്ല. എന്നാൽ തീർച്ചയായും സ്വമേധയാ തുടരാം. May 16 തിങ്കളാഴ്ച മുതൽ വിമാനത്താവളങ്ങളിലും വിമാനങ്ങളിലും പുതിയ നിബന്ധന പ്രാബല്യത്തിൽ വരും. എന്നാൽ സ്വമേധയാ ധരിക്കുന്നതിൽ വിലക്കില്ലെന്നും യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയും EU ഹെൽത്ത് അതോറിറ്റിയും പ്രഖ്യാപിച്ചു. കൊറോണ വൈറസുകൾ പകരുന്നതിനെതിരായ ഏറ്റവും മികച്ച സംരക്ഷണമാണ് മാസ്ക്. അതുകൊണ്ട് തന്നെ അതോറിറ്റി ജാഗ്രത തുടരാൻ അഭ്യർത്ഥിക്കുന്നതായി EASA ബോസ് പാട്രിക് കൈ പറഞ്ഞു. എന്നാൽ യൂറോപ്പിലെ വിമാനങ്ങളിലും വിമാനത്താവളങ്ങളിലും ഇനി മുതൽ മാസ്ക് നിർബന്ധമല്ലെന്നാണ് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയും യൂറോപ്യൻ സെന്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോളും അറിയിച്ചിരിക്കുന്നത്. യാത്രക്കാർ അവരുടെ എയർലൈനിന്റെ ആവശ്യകതകൾ പാലിക്കുന്നത് തുടരണമെന്നും ചുമയോ തുമ്മലോ പോലുള്ള ജലദോഷ ലക്ഷണങ്ങളുള്ള ഏതൊരു യാത്രക്കാരും ഫേസ് മാസ്ക് ധരിക്കണം എന്നതും ഉചിതമാണെന്നും കമ്പനി വ്യക്തമാക്കി. അയർലൻഡിലെ സാംസ്കാരിക സംഘടനയായ മലയാളത്തിന് പുതിയ നേതൃത്വം ചുമതലയേറ്റു. ഡബ്ലിൻ താലായിലെ മാർട്ടിൻ ഡി പോറസ് സ്കൂൾ ഹാളിൽ വൈസ് പ്രസിഡന്റ് വിജയാനന്ദ് ശിവാനന്ദന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുയോഗത്തിലാണ് 2022-23 വർഷത്തേക്കുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുത്തത്. യോഗത്തിൽ സെക്രട്ടറി അനീഷ് കെ ജോയി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജോജി എബ്രഹാം കണക്കും അവതരിപ്പിച്ചു. ബേസിൽ കെ സ്കറിയ പ്രസിഡന്റായും ബിജു ജോർജ് വൈസ് പ്രസിഡന്റായും വിജയ് ശിവാനന്ദൻ സെക്രട്ടറിയായും ലോറൻസ് കുര്യാക്കോസ് ട്രഷററായും ശ്രീപൂർണ ജോയിന്റ് സെക്രട്ടറിയായും കൃഷ്ണകുമാർ ആർട്സ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. കൌൺസിലർ ബേബി പേരെപ്പാടൻ, അജിത് കേശവൻ, ജോജി എബ്രഹാം, മനോജ് മെഴുവേലി, അനീഷ് കെ ജോയി, അനിൽ മാരാമൺ, പ്രദീപ് ചന്ദ്രൻ, എൽദോ ജോൺ, ടോബി വർഗീസ്, ശാലു തോമസ്, ബാബു, പ്രിൻസ് ജോസഫ് എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. മുൻ വർഷങ്ങളിൽ മലയാളത്തിന്റെ കലാ സാഹിത്യ വേദികളും വിദ്യാരംഭ ചടങ്ങുകളും മലയാളത്തിന്റെ സാംസ്കാരിക നായകരുടെ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അയർലൻഡിലെ 100-ഓളം കലാകാരന്മാരെയും കലാകാരികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ മെഗാ സ്റ്റേജ് ഷോയും നാടകവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. കേരളത്തിലെ പ്രളയ ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സഹായവും മലയാളം എത്തിച്ചിരുന്നു. അമേരിക്കയിലെ പ്രശസ്തമായ വിർജീനിയ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച അധ്യാപക അവാർഡ് മലയാളി ശാസ്ത്രജ്ഞ ഡോക്ടർ നിത്യ കള്ളിവയലിൽ നേടി. വിർജീനിയയിലെ ഡർഡൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നടന്ന ചടങ്ങിൽ പുരസ്കാര പത്രവും $3000 അവാർഡ് തുകയും നിത്യ ഏറ്റുവാങ്ങി. ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മികവിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് അവാർഡ് US Science Foundation $4.6 കോടി കരിയർ ഡെവലപ്മെന്റ് ഗവേഷണ പുരസ്കാരം, നാസയുടെ ഗവേഷണ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നിത്യ നേടിയിട്ടുണ്ട്. കോട്ടയം മുണ്ടക്കയം ഏക്കബ് കള്ളിവേലിന്റെയും പരേതയായ കിനിയുടെയും മകളാണ് വിർജീനിയ. സർവകലാശാലയിലെ പ്രൊഫസറായ സൈമൺ പോളിലുമാണ് ഭർത്താവ്. അവയവ മനുഷ്യക്കടത്ത് മാഫിയയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 121 പേർ 25 രാജ്യങ്ങളിലായി പിടിയിലായതായി ഇന്റർപോൾ അറിയിച്ചു. മനുഷ്യക്കടത്തിന് ഇരകളായ 85 പേരെ മോചിപ്പിക്കുകയും സംശയകരമായ സാഹചര്യത്തിലായിരുന്ന 3400 പേരെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അവയവക്കടത്ത് സംഘം ഇന്തോനേഷ്യൻ പൗരന്മാരെ വലയിലാക്കി തുർക്കി കേന്ദ്രീകരിച്ചാണ് ശസ്ത്രക്രിയകൾ നടത്തുന്നതെന്നും ഇന്റർപോൾ വ്യക്തമാക്കി. അതേസമയം വിയറ്റ്നാമിൽ നിന്ന് ജർമ്മനിയിലേക്ക് കടത്തിയ സംഘത്തെയും പിടികൂടി. വേശ്യാവൃത്തിക്ക് കൊണ്ടുവന്ന സ്ത്രീകളെയാണ് രക്ഷപ്പെടുത്തിയത്. UAEയിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ഊർജിതമാക്കുന്നതോടെ മലയാളികളെ ഏറെ ബാധിക്കും. പുതിയ പദ്ധതിയുമായി വർഷത്തിൽ 2% സ്വദേശിവൽക്കരണം നടപ്പാക്കി 2026ഓടെ 10 ആക്കി ഉയർത്തുകയാണ് ലക്ഷ്യം. ആപ്പിളിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായ ഉൽപ്പന്നങ്ങളിലൊന്നായ iPodഉം ചരിത്രമാകുന്നു. ആപ്പിൾ കമ്പനി iPod വിൽപ്പന നിർത്തുകയാണ്. നിലവിലെ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രമേ ഉപഭോക്താക്കൾക്ക് ഇനി ആപ്പിൾ iPod വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് കമ്പനി അറിയിച്ചു. 20 വർഷങ്ങൾക്ക് മുമ്പാണ് ആപ്പിൾ iPod ആദ്യമായി അവതരിപ്പിച്ചത്. 2001 ആദ്യ മോഡൽ പുറത്തിറങ്ങിയത്. 2019 അവസാന മോഡൽ അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ വിമാനം പുറപ്പെടുന്നതിന് മുമ്പുള്ള മദ്യപരിശോധനയിൽ പരാജയപ്പെട്ട 9 പൈലറ്റുമാർക്കും 32 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കും സസ്പെൻഷൻ നൽകി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് മദ്യപിച്ച ജീവനക്കാരുടെ വിവരം പുറത്തുവിട്ടത്. വിവാദ രാജ്യദ്രോഹ നിയമം സുപ്രീം കോടതി മരവിപ്പിച്ചു. IPC 124A പ്രകാരമുള്ള രാജ്യദ്രോഹ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ചരിത്രപരമായ ഉത്തരവിലൂടെ കോടതി സ്റ്റേ ഏർപ്പെടുത്തി. പ്രതികൾക്ക് ജാമ്യം തേടി കോടതിയെ സമീപിക്കാമെന്നും പരമോന്നത കോടതി വ്യക്തമാക്കി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 19 പേരാണ് പത്രിക സമർപ്പിച്ചത്. വെള്ളിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതെ മടിക്കാതെ ചെയ്യുക. നന്ദി, നമസ്കാരം.